കൊല്ലം കൊട്ടാരക്കര വെണ്ടാർ വിദ്യാധിരാജ സ്കൂളിൽ അപകടകരമായ രീതിയിൽ വാടകയ്ക്കെടുത്ത ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ വിദ്യാർത്ഥികളെയും കയറ്റി പായുന്ന ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യം സംഭവിച്ചത് കൊട്ടാരക്കര വെണ്ടാറുള്ള വിദ്യാധിരാജ സ്കൂളിൽ. സ്കൂൾ ട്രിപ്പിന് പോകുന്നതിന് മുന്നോടിയായി വാടകയ്ക്കെടുത്ത അഭ്യാസ ബസ് സ്കൂൾ കോമ്പൗണ്ടിൽ അഭ്യാസ പ്രകടനം നടത്തുന്നു. അതിനു പിന്നാലെ വിദ്യാർത്ഥികൾ അപകടകരമായ രീതിയിൽ വാഹനം സ്കൂൾ കോമ്പൗണ്ടിൽ പ്രകടനം നടത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കാറിലും ബൈക്കിലും വിദ്യാർത്ഥികൾ അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തി. വിനോദയാത്രയ്ക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു അഭ്യാസ പ്രകടനം. സ്കൂളുകളിലും ക്യാമ്പസുകളിലും വാഹനങ്ങൾ ഓടിക്കുന്നതിന് കൃത്യമായ ചട്ടങ്ങൾ നിലവിലുള്ളപ്പോഴാണ് കൊട്ടാരക്കര വെണ്ടാർ വിദ്യാധിരാജ സ്കൂളിൽ വിദ്യാർത്ഥികളും വാടകയ്ക്കെടുത്ത ബസ് ഡ്രൈവറും ചേർന്ന് നടത്തിയ അപകടകരമായ രീതിയിൽ, തികച്ചും അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചുള്ള ഈ അഭ്യാസ പ്രകടനം നടന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ 24 സ്ക്രീനിൽ കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സലീം മാലിക് ഉണ്ട്. സലീം മാലിക് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സലീം മാലിക്, ഇത്തരം അപകടകരമായ രീതിയിൽ വാഹനമോടിക്കുന്ന സമയത്ത് ഈ സ്കൂൾ അധികൃതർ ആരും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണോ? ആ വാഹനം വരുന്ന കണ്ടാൽ അതിന് ചുറ്റുപാടും നിറയെ വിദ്യാർത്ഥികളുണ്ട്. അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിച്ചത്. ഒന്ന് പിഴച്ചു പോയിരുന്നെങ്കിൽ എത്രയോ കുട്ടികളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. സലീം. അരുൺ, തീർത്തും അപകടകരമായ രീതിയിലായിരുന്നു ആ വാഹനം ഓടിച്ചിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, തീർത്തും അപകടകരം എന്ന് പറഞ്ഞാൽ കുറ്റകരമായ അനാസ്ഥയാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അത്രയും കുട്ടികൾ ആ ക്യാമ്പസിലും ആ ഗ്രൗണ്ടിലും നിൽക്കുമ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനം ടൂറിന് പോകുന്ന വിനോദയാത്രയ്ക്ക് മുന്നോടിയായി ആ ഗ്രൗണ്ടിൽ നടത്തിയിരിക്കുന്നത്. അധ്യാപകരുടെ യാതൊരുവിധമായ ഇടപെടലും അവിടെ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല ആ സ്കൂൾ ആ ഡ്രൈവറുടെയോ അതിൻ്റെ ഓണറുടെയോ ഒരു തരത്തിലുള്ള അതിൽ ഉണ്ടായിട്ടില്ല. സ്കൂളിലെ പ്രിൻസിപ്പളിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ആ തരത്തിൽ ഒരു ഇടപെടലും ഉണ്ടാകാതെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് കോളേജിൽ പോലും ഇത്തരത്തിൽ അപകടകരമായ ഡ്രൈവിങ്ങുകൾ ഉണ്ടാകുമ്പോൾ നിയന്ത്രണങ്ങൾ വരികയാണ്. അപ്പോഴാണ് ഇത് വെറും പ്ലസ് ടു സ്കൂളിൽ മാത്രമാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ഈ ഡ്രൈവിംഗ് നടക്കുന്നത്. ഈ അപകടകരമായ അഭ്യാസ പ്രകടനം പ്ലസ് ടു സ്കൂളിലാണ് നടക്കുന്നത്. നമ്മൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥി ജീപ്പ് പിടിച്ച് മരിച്ചതിന് ശേഷം കർശനമായ നിയമങ്ങളാണ് ക്യാമ്പസുകളിൽ, സ്കൂളിലും കോളേജുകളിലും അടക്കമുള്ള ക്യാമ്പസുകളിൽ വാഹനം കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. എന്നാൽ തീർത്തും അപകടകരമായ തരത്തിൽ ആ നിയമങ്ങൾ ഒന്നും പാലിക്കാതെ തന്നെ സ്കൂൾ ക്യാമ്പസിൽ അധ്യാപകർ സ്കൂൾ അധികൃതർ ഈ സ്ഥലത്തെ ഉണ്ടായിരുന്നില്ല. ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഈ അഭ്യാസ പ്രകടനം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അഹങ്കാരം പിടിച്ച രീതിയിലുള്ള അഭ്യാസ പ്രകടനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഈ അധ്യാപകരോ ആരും തന്നെ, സ്കൂൾ അധികൃതർ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണോ? ഇവർക്കെതിരെ ഏതെങ്കിലും നടപടിക്ക് സർക്കാരിന്റെ തലത്തിൽ അന്വേഷണമോ മറ്റോ നടക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? തീർച്ചയായും ആ അഭ്യാസ പ്രകടനം നടക്കുമ്പോൾ യാതൊരുവിധമായ അധ്യാപകരുടെ നിയന്ത്രണവും അവിടെ ഇല്ലായിരുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വിദ്യാർത്ഥികളെ ശരിക്കും പറയുകയാണെങ്കിൽ കയറൂരി വിടുന്ന തരത്തിൽ ഒരു അഭ്യാസ പ്രകടനം. പ്രിൻസിപ്പളുടെയോ അധ്യാപകരുടെ യാതൊരുവിധമായ ഇടപെടലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമല്ല. മാത്രമല്ല പ്രത്യേകിച്ചും പ്ലസ് ടുവിന് വിനോദയാത്ര പോകുമ്പോൾ ഒരു അധ്യാപകന്റെ നിയന്ത്രണത്തിലാണ് ആ വിനോദയാത്ര പോകേണ്ടതെന്നിരിക്കെ ആ തരത്തിൽ ഒരു അതിനൊരു ഡെപ്യൂട്ടഡായിട്ടുള്ള ഒരു അധ്യാപകന്റെ ഒരു സാന്നിധ്യവും അവിടെ നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. മാത്രമല്ല തീർത്തും അലക്ഷ്യമായി, തീർത്തും എന്ത് ഒന്ന് പിഴച്ചു പോയായിരുന്നുവെങ്കിൽ എത്രയോ കുട്ടികളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു അപകടകരമായ ഡ്രൈവിംഗ്. ഇതിനെതിരെ സർക്കാർ തലത്തിൽ നടപടി അധ്യാപകർക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വാഹന ഉടമയ്ക്കെതിരെയും വാഹനത്തിനെതിരെയും ഓടിച്ച ഡ്രൈവർക്കെതിരെയും കേസെടുക്കുമെന്ന് നിലവിൽ കുറച്ചു മുൻപ് മോട്ടോർ വാഹന വകുപ്പ് അധികാരികൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വാഹനത്തിന് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കും, വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കും തുടങ്ങിയ നടപടികൾ നമുക്ക് പിന്നെ മോട്ടോർ വാഹന അധികാരികളുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ തന്നെ അതിന്റെ ഓണറെ വിളിച്ചു വരുത്തി. നിലവിൽ ആ വാഹനം ഇപ്പോൾ 23-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോഴും അവർ വിനോദയാത്രയ്ക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ അവർ തിരികെ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എത്തിയാൽ ഉടൻ തന്നെ ഡ്രൈവറെ വിളിച്ചു വരുത്തും. ഇപ്പോൾ നിലവിൽ വാഹനത്തിന്റെ ഓണറെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഓണറെ വിളിച്ചു വരുത്തി മോട്ടോർ വാഹന വകുപ്പ് വിളിച്ചു വരുത്തുകയും കർശന ഡ്രൈവറുടെ വിവരങ്ങൾ ആരായുകയും ചെയ്തിട്ടുണ്ട്. വിനോദയാത്ര സലീം മാലിക്കാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകുന്നത്. കൊല്ലത്ത് കൊട്ടാരക്കരയിൽ വെണ്ടാറിലുള്ള വിദ്യാധിരാജ സ്കൂളിലായിരുന്നു അത്യന്തം അപകടകരമായ രീതിയിൽ കുറ്റകരമായ അനാസ്ഥ അധ്യാപകർ കാണിക്കുന്ന സമയത്ത് ഈ അഭ്യാസ പ്രകടനം നടത്തിയത്. അപകടകരമായ രീതിയിൽ വാടകയ്ക്കെടുത്ത ടൂറിസ്റ്റ് ബസ്സും
ബൈക്കും കാറും ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ നടത്തിയത്. സംഭവ സ്ഥലത്ത് ഒരൊറ്റ അധ്യാപകൻ പോലും, അധികൃതർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ വാർത്തയെ കൂടുതൽ ഗൗരവമുള്ളതാക്കി മാറ്റുന്നതും. നിലവിൽ മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ഈ വാഹനത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിനോദയാത്രയ്ക്ക് പോയ ബസ് ഇപ്പോഴും വിനോദയാത്രയിൽ തന്നെ തുടരുകയാണ്. തിരികെ വരുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. സലീം മാലിക്കാണ് കൊല്ലത്ത് നിന്നും റിപ്പോർട്ട് നൽകിയത്.